എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പ്രിയാണ്. ഒത്തിരി പേരുടെ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരമാർഗമായിട്ടാണ് നമ്മൾ വന്നത്. ഒരിക്കലൊരു കംപ്ലൈൻ്റ് ആണ്. ഇപ്പം നമ്മളുടെ ചെടികളൊക്കെ ഇപ്പം പാവല്, പടവലം, പീച്ചിൽ, വെള്ളരി, മത്തയും, കുമ്പളം, എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അത് കൊഴിഞ്ഞു പോണു, മഞ്ഞ കളറിൽ പോണു, കറുത്ത കളറിൽ പോണു, വാടി പോകുന്നു, അത് കട്ട് ചെയ്യണ സമയത്ത് അതിൽ പുഴു വരുന്നു. ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നത്തിനും സിമ്പിളായിട്ടുള്ള പരിഹാര മാർഗ്ഗമാണ് ഈ ഒരു പേപ്പർ വെച്ചിട്ടുള്ളത്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ആൺപൂവ്, പെൺപൂവ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ ആൺപൂവും പെൺപൂവും എന്താണ് എന്നുള്ളതൊന്നും പരിചയപ്പെടുത്തി കൊടുക്കാനും, അതുപോലെ ഇപ്പോൾ പോളിനേഷൻ അഥവാ പരാഗണം നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൃത്രിമമായിട്ട് അത് ചെയ്യുക എന്നുള്ളത്. ഇതേ ഇതിൽ ആൺപൂവും പെൺപൂവും ഉണ്ട്. ഇത് കണ്ടുവോ, നീണ്ട തണ്ട്, അതിൻ്റെ അറ്റത്ത് പൂവ്, ഇതാണ് ആൺപൂവ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ കാണുന്നത് ആൺപൂവ്. ഇപ്പോൾ പെൺപൂവ് എന്ന് പറയുന്നത് കായ ഉണ്ടായിട്ട് അതിൻ്റെ അറ്റത്താണ് പൂക്കൾ ഉണ്ടാവുക, ഇതാണ് പെൺപൂവ് എന്ന് പറയുന്നത്. ഇത് മത്തന് മാത്രമല്ല, ഇപ്പം നമ്മുടെ പാവൽ നോക്കൂ, പാവലില്ലേ ഇത് ഇങ്ങനെ വെറുതെ ഒരു പൂവ് കണ്ടു, ഇതിൻ്റെ അതെ നല്ല തണ്ട് നീണ്ട് അതിൻ്റെ അറ്റത്ത് വെറുതെ പൂവുള്ളതാണ് ആൺപൂവ് എന്ന് പറയുന്നത്. പെൺപൂവ് എന്ന് പറയുന്നത് ഇത് പാവലിൻ്റെ പാവയ്ക്ക് ഉണ്ടായിട്ട് അതിൻ്റെ അറ്റത്ത് പൂവായിട്ട് നിൽക്കുന്നതാണ് പെൺപൂവ്. ഇപ്പം ഇത് മത്തനും പാവലിനും മാത്രമല്ല, വെള്ളരി, കുമ്പളം, പടവലം, പീച്ചിൽ, ചൊരക്ക തുടങ്ങി എല്ലാത്തിനും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആൺപൂവ് പെൺപൂവ് എന്ന് പറഞ്ഞത് രണ്ടും രണ്ടാണ്, രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടും ഒന്നല്ല, കായയുടെ മേലെ പൂവ് വരുന്നതിനെയാണ് പെൺപൂവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൺപൂവും പെൺപൂവും നിർബന്ധമായിട്ട് വേണം എന്ന് പലരും പറയുന്ന ഒരു പ്രശ്നം, ധാരാളം ആൺപൂവ് ഉണ്ടാവുന്നുണ്ട്, പെൺപൂവ് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ പെൺപൂവ് ധാരാളമായിട്ട് ഉണ്ടാവാൻ നമുക്ക് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഒരു ബക്കറ്റ് എടുക്കുക, അതിലോട്ട് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളം ഒരു കപ്പ് ഒഴിച്ചതിന് ശേഷം അതിൽ നിറയെ വെള്ളം ഒഴിച്ച് ഡൈലൂട്ട് ചെയ്ത് ഒരു പിടി ചാരം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിൻ്റെ കുറവിനുള്ള പരിഹാരമായി. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് ചാരമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ടാഗ് ഫോൾഡർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്നുള്ള രീതിയിൽ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും നന്നായിട്ട് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൊട്ടാസ്യത്തിൻ്റെ കുറവായിട്ടാണ് പെൺപൂവ് ഉണ്ടാവാത്തതെങ്കിൽ അതിനുള്ള പരിഹാരമാണ്. ഇനി പൊട്ടാസ്യത്തിൻ്റെ കുറവല്ല എന്ന് വെക്കുക, അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ഇതിൻ്റെ തുമ്പതേ ഇതുപോലെ നുള്ളിക്കളയുക. ഇത് ഒത്തിരി ഇങ്ങനെ പടർന്നു പോയിട്ടുണ്ടാവും, അതിൻ്റെ തുമ്പ് നുള്ളിക്കളയുന്ന പ്രകാരം പുതിയ പുതിയ ബ്രാഞ്ചസും പെൺപൂവും ധാരാളമായിട്ട് ഉണ്ടാവും. ഇനി കുറേ പേര് പറയുന്ന മറ്റൊരു പ്രശ്നം, ധാരാളം പെൺപൂവൊക്കെ ഉണ്ട് പക്ഷേ കായ പിടിക്കുന്നില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയോ, പരാഗണം നടക്കാത്തതുകൊണ്ടാണ്. അതായത് ഈ ആൺപൂവും പെൺപൂവും ഒരേ ദിവസം തന്നെ വിരിഞ്ഞെങ്കിൽ മാത്രമാണ് തേനീച്ചകൾ പരാഗണം നടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കൃത്രിമ പരാഗണം നടത്താനായിട്ട് പറ്റും. അതായത് പെൺപൂവിൻ്റെ ഉള്ളിൽ നമുക്ക് ആൺപൂവ് കട്ട് ചെയ്ത് കൊണ്ടുവച്ചാൽ മതി, സിമ്പിളാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കാണാം. ഇത് കണ്ടു, ഇത് ആൺപൂവാണ്, പക്ഷെ പെൺപൂവ് വിരിഞ്ഞന്ന് ഈ ആൺപൂവ് വിരിഞ്ഞിട്ടില്ല, പിറ്റേ ദിവസമാണ് ഇത് വിരിയുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം വെയിറ്റ് ചെയ്യണം. പിറ്റേ ദിവസം നമ്മൾ കാലത്ത് 8 മണിക്ക് മുന്നേ വേണം കേട്ടോ ചെയ്യാനായിട്ട്, കാലത്ത് നേരത്തെ വേണം 8 മണിക്ക് മുന്നേ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പെൺപൂവുണ്ടല്ലോ, പെൺപൂവിൻ്റെ പൂവിൻ്റെ ഉള്ളിലോട്ട് ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക, അത്രേ വേണ്ടു, വേറെ ഒരു പണിയില്ല. നമ്മൾ ഇത് കട്ട് ചെയ്ത് പെൺപൂവിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്രിമ പരാഗണം അഥവാ കൃത്രിമ പോളിനേഷൻ നടക്കും. അപ്പോൾ ഇതൊന്നും കൊഴിഞ്ഞു പോവാതെ നമുക്ക് കായായിട്ട് കിട്ടും. ഇനി നമ്മൾ പോളിനേഷനൊക്കെ നടത്തി ചിലപ്പോൾ കായൊക്കെ കുറച്ച് വലുതായിട്ടാവും കൊഴിഞ്ഞു പോവുക, അല്ലെങ്കിൽ കായകളൊക്കെ കട്ട് ചെയ്യണ സമയത്ത് അതിൽ പുഴുക്കളുണ്ടാവും, അല്ലെങ്കിൽ ചെറുത് തന്നെ കൊഴിഞ്ഞു പോവും. അതെന്തുകൊണ്ടാണെന്നറിയോ, കായീച്ച കുത്തിയിട്ടാണ്. ഇതേ കണ്ടു, കായീച്ച കുത്തി ഇതൊക്കെ കേടായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇല്ലാതിരിക്കാനായിട്ട് 3 മാർഗങ്ങളുണ്ട് നമുക്ക്. ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ചെടി പടർന്ന് പന്തലിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കായ്ച്ച കെണി കെട്ടാം.
രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് അത് വള്ളി വീശി മുട്ടുകളാവാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കൊടുക്കണം. പൂവാവാനൊന്നും നിൽക്കരുത്, മുട്ട ആവുന്ന സമയത്ത് തന്നെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കൊടുക്കുക. അതുപോലെ ആൺപൂവും പെൺപൂവും വിരിയാൻ തുടങ്ങുമ്പോൾ നമ്മൾ വേപ്പെണ്ണയിൽ ബ്യുവേറിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് കൊടുക്കുക. കായ്ച കുത്താതിരിക്കാൻ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യമാണ് കവർ ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള കവറിങ് ആണ് ഈ കായകൾ കൊഴിഞ്ഞു വീഴാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം പെൺപൂ വിരിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ കവർ ചെയ്ത് കൊടുക്കണം എന്നല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഫുള്ളായിട്ടും അത് ഇതുപോലെ കവർ ചെയ്യും. പക്ഷേ അത് തെറ്റാണ്, ഒരിക്കലും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കരുത്. ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ നമുക്ക് ദോഷമാണ്, പോളിനേഷൻ നടക്കാതെ കായകളെല്ലാതും കൊഴിഞ്ഞു പോവും. പകരം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മൾ ഒന്നെങ്കിൽ ഒരു ചെറിയ കഷ്ണം കടലാസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി ചെറിയ ചെറിയ കഷ്ണം മതി അതെടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് നനയ്ക്കുക. അതിനുശേഷം ഈ പെൺപൂവുണ്ടല്ലോ, അതിൻ്റെ പൂവ് പുറത്തേക്കാവുന്ന രീതിയിൽ ഈ കായമ മാത്രമായിട്ട് നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നും കൂടി എടുത്ത് പറയാണ്, പൂവ് കവർ ചെയ്യരുത്. പൂവ് കവർ ചെയ്ത് കഴിഞ്ഞാൽ പോളിനേഷൻ നടക്കില്ല. അതല്ലാതെ കായ മാത്രമായിട്ട് നമ്മൾ അങ്ങനെ മൂടിക്കൊടുത്ത് കഴിഞ്ഞാൽ അതിൽ കായ്ച്ച കുത്തില്ല. പിന്നെ നമുക്ക് കുറേ ദിവസം കഴിയുമ്പോൾ അത് ഫുള്ളായിട്ടും കവർ ചെയ്യാം. അതായത് ഇപ്പോൾ ഇത് കണ്ടോ, ഈ പാവലിൻ്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോയി കണ്ടോ. ഇപ്പോൾ പാവൽ അത്യാവശ്യം വലുതായി, പക്ഷെ ഇതിന് വീണ്ടും കായ്ച്ചകൾ കുത്തും. അപ്പോൾ അത് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കടലാസ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പാവലിന് മാത്രമല്ല, എല്ലാത്തിൻ്റെയും പൂവ് കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പേപ്പർ എടുത്ത് അതൊരു കുമ്പിള് കുത്തി എല്ലാതും കവർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നും കേടാവാതെ നമുക്ക് എല്ലാതും കിട്ടും. ഇത് നമ്മുടെ പേഷൻ ഫ്രൂട്ടിനും കണ്ടോ, ആൺപൂവും പെൺപൂവും വേറെ വേറെയാണ്. ഇത് പൂവിൻ്റെ ഉള്ളിൽ കായായിട്ട് ഇത് നിൽക്കുന്നത് കണ്ടോ കണ്ടോ, ഇതാണ് പേഷൻ ഫ്രൂട്ടായിട്ട് മാറുക. മറ്റേ വെറുതെ ഉള്ള പൂവ് കൊഴിഞ്ഞു പോവാണ് ഉണ്ടാവുക. അപ്പോൾ പലപ്പോഴും ഇതിനും പരാഗണം നടക്കാണ്ടിരിക്കുമ്പോഴാണ് ഇതിൽ കായ പിടിക്കാതിരിക്കണേ. ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. പരാഗണം കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ധാരാളം പേഷൻ ഫ്രൂട്ട് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. പിന്നെ ഒത്തിരി പേര് നെറ്റിനെ പറ്റി ചോദിച്ചിരുന്നു, അതായത് പേഷൻ ഫ്രൂട്ടാണെന്നുണ്ടെങ്കിലും മുന്തിരിയാണെങ്കിലും ഒരുപാട് കാലത്തേക്കാണ് നമുക്ക് അതിൽ പടർത്തേണ്ടത് അല്ലേ. അപ്പോൾ അതിനും പറ്റി നല്ല സ്ട്രോങ് നെറ്റാണ് ഇത്. ഇതിന് 250 രൂപയാണ്. പക്ഷേ ഇത് ഒരുപാട് കാലം, ഇപ്പോൾ നമ്മുടെ നെറ്റ് തന്നെ 2-2.5 കൊല്ലമായി, പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാണ്ടാണ് നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ അരിവശമൊക്കെ കൊണ്ടു നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള നല്ല നെറ്റ് നോക്കി വാങ്ങുക. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ കൊറിയർ ചെയ്ത് തരാം. അതല്ല, നിങ്ങളുടെ അടുത്ത് നിന്ന് ഇത് കിട്ടാനുണ്ടെങ്കിൽ ഇങ്ങനത്തെ നല്ല നെറ്റ് നോക്കിയിട്ട് വാങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമാണ് അല്ലേ. നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, മാത്രമല്ല ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി, നമസ്കാരം.